നമസ്കാരം, ജോമിയാണേ. ഞാനിന്ന് യു കെയിൽ കെ സി എയുടെ കൺവെൻഷൻ വന്നതാണ് കേട്ടോ. അപ്പം ഒരുപാട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് മലയാളികളെ ഇവിടെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ചെറിയൊരു കൺവെൻഷൻ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ടത്. എൻ്റെ പുറകിൽ കാണാമല്ലോ, നല്ല ഒരു പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഹെവി പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഈ പാർക്കിംഗ് ഏരിയ നിറയെ വണ്ടികൾ. അപ്പം ഒരു അത്യാവശ്യം നല്ല ഹ്യൂജ് കേരളീയർ മലയാളികൾ ഇവിടെ കണ്ടുമുട്ടുകയാണ്. അപ്പം ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട് യു കെയിലുള്ള, എല്ലാവരും ഒന്ന് കാണാനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോരുത്തരുമായിട്ട് പരിചയപ്പെട്ട് എങ്ങനെയാണ് ഇവിടുത്തെ കൺവെൻഷൻ നടക്കണമെന്ന് കാണാം. ഡ്രസ് കോഡിൽ വരാൻ അവർ നോക്കി, അതാണ് ദേ പിള്ളേരെല്ലാവരും നീല ടീഷർട്ടും ബ്ലാക്ക് ജീൻസും അടിപൊളി. കാർന്നോമാരെല്ലാവരും ഒരു ചുവന്നതിൽ നീല കലർന്ന പൂക്കളൊക്കെ ആയിട്ട് വെള്ളമുണ്ടിൽ. പിന്നെ ചേച്ചിമാരായാലും സെയിം നീല സാരിയിൽ. നമ്മുടെ മലയാളികൾ എവിടെ കൂടിയാലും ഉണ്ടല്ലോ, മറ്റൊരു കലാപരിപാടിയുണ്ട്. ആ കലാപരിപാടി നമ്മുടെ നാട്ടില് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് അടിച്ചു പൊളിക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, എല്ലാ വണ്ടികളുടെയും ബൈക്കുകൾ പുറകെ പൊങ്ങി നിൽക്കുന്ന സീനുകൾ കാണിച്ചു തരാം. അതെ, നമസ്കാരം. ഇത് ഞങ്ങളെ മലയാളികൾ ഡിക്കി എല്ലാം ഓപ്പൺ ആക്കി ഇരിക്കുന്നുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്തോ അതെ, ഇതാണ് ഞങ്ങളുടെ ഡിക്കികൾ. ഇത് ഇങ്ങനെ ഞങ്ങൾ ഡിക്കിയിൽ ഓപ്പൺ ആയി വെച്ചാലേ ഉള്ളൂ. നമസ്കാരം, നമസ്കാരം. ബ്രാൻഡ് ഏതാന്ന്? എൻ എസ് സി ആണ്. ആ പൊളി സാധനം. ആ എൻ എസ് സി, എൻ എസ് സി. ആ വെയിറ്റ് ചെയ്യാം. ആ ഇത് ഇത് വേറെ സാധനം. ഇതേതാ സംഭവം? നമ്മള് ഉള്ളിലേക്ക് കയറുവാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള അവസ്ഥ നല്ല റഷാണ് കേട്ടോ. നമ്മള് നേരെ ഉള്ളിലേക്ക് കയറിട്ടോ. എന്താണ് തിരക്ക്! ഉള്ളിലെ എൻട്രൻസിലേക്ക് കയറിയിട്ടില്ല. നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. ഇനി ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റുമല്ലോ എന്നുള്ളത് നോക്കണം, അതാണ് വേറെ കാര്യം. ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ക്യൂ ആണ് കേട്ടോ. അത്യാവശ്യം നിരന്ന് നിൽക്കുവാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ. അപ്പം ഇതുപോലെ ഒരു സ്റ്റാമ്പ് അടിച്ച് കിട്ടി. ഈ സ്റ്റാമ്പുമായിട്ടാണ് കയറണേ.
നോക്കട്ടെ. ഞാനൊന്ന് ഇതിന്റെ ബാൽക്കണിയിലൊന്ന് കയറാവോന്ന് നോക്കട്ടെ. ഒരിടത്തും കയറാൻ പറ്റുന്നില്ല, നല്ല തിരക്ക്. അപ്പം ബാൽക്കണിയിൽ എന്താ അവസ്ഥ? ഇവിടെയും അതേ രീതിയിൽ തന്നെ തിരക്ക്. കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ കുറെ ആൾക്കാർ കയറാൻ നിൽക്കുന്നു. കയറാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരിടത്തും കയറാൻ മല മാതിരി ആൾക്കാരാണ്. അപ്പം രക്ഷയില്ല, ഞങ്ങളെ വയ്യെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരിടത്തും കയറാൻ മേലാത്ത അവസ്ഥയാണോ? നല്ല റഷ്. അപ്പം ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങുക, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് കുറെ മാർഗപ്പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. അമൽ തോളെ, അതെ അതെ, ആരടാ സെലിബ്രിറ്റി ഇവിടെ? എടാ നിന്റെ പേരെന്നാ പറഞ്ഞേ? അലൻ. നീ എവിടെയാ? അതെ അതെ, തൊടുപുഴ എന്ന് മനസ്സിലായി. നീ എവിടെയാണ്? ഇവിടെ എവിടെയാണ്? ബർമിഹാമില. നീ എടാ? സ്റ്റാർഫോർഡ്. നീ എടാ എവിടെയാ? ഞങ്ങൾ ഇടവക്കാരാട്ടോ. അമല നീ എവിടെയാടാ? എവിടെയാ സ്ഥലം? എവിടെയാ ഇവിടെ എവിടെ ഇവിടെ എവിടെയാ താമസിക്കണേ? അതെ അല്ലേ, അവൻ വഴുത്തറക്കാരനായതുകൊണ്ട് അവന് സ്ഥലം പറയാൻ നാണോ അന്ന്. അതെ അതെ, പോയിടുവാ പോയിടുവാ. ഇവിടെ ഫുഡ് കോർണർ ആട്ടോ. പുറത്തുനിന്ന് ഓർഡർ എടുത്ത് കുപ്പൺ എടുത്ത ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇവിടെയാണ് ഫുഡ് കോർണർ. ഇവിടെ നിന്ന് കഴിക്കാം എല്ലാവർക്കും. നല്ല ഒരു അടിപൊളിയായിട്ട് ആട്ടോ ഇവിടെ സജ്ജീകരിച്ചേക്കുന്നത്. ഫുഡ് കാര്യങ്ങൾ എല്ലാവരും എല്ലാവരും വളരെ ഡിസിപ്ലിനോടുകൂടി ഫുഡ് കഴിക്കുന്ന ഭാഗമാട്ടോ. അതെ അതെ, ടോക്കൺ കൊടുത്തല്ലേ. ആ ഇതാണ് ഇവിടുത്തെ മെനു. ആ ബീഫ് കറി പൊറോട്ട. അവനതാണോ ഇഷ്ടം? ഏ ഡാ, ബീഫ് കറി ഇഷ്ടമാണോ? ബീഫ് കറി പൊറോട്ട ഇഷ്ടമാണോ? തിന്നുവോ? ഉറപ്പല്ലേ, മൊത്തം കഴിച്ചോണം. നോക്കൂട്ടോ, ബീഫ് കറി ഇഷ്ടപ്പെട്ടോ? ബീഫ് കറി ഇഷ്ടപ്പെട്ടോ? ഏ കഴിച്ചു നോക്കിയോ? അടിയൊള്ളിയാണോ? ആ സൂപ്പർ ആണല്ലോ അല്ലേ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ, ഒന്ന് ഹായ് പറഞ്ഞേ. അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര നല്ലൊരു ക്ലൈമറ്റായി. എന്തായാലും ഭയങ്കര എന്നാ പറയണേ, മഴയായിരുന്നേ. മഴയായിരുന്നെങ്കിലും ഉച്ചയായപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി അടിപൊളിയായിട്ടുണ്ട്. മലയാളക്കരയിൽ വന്ന പോലെ ഉണ്ട് ഇപ്പം നിലവിൽ. കൺവെൻഷൻ സെൻറ്റർ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും വെള്ളം മുണ്ടൊക്കെ കൊടുത്തിട്ട്, ചേച്ചിമാരാണെങ്കിൽ നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്ത് എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ടാണ് വന്നേക്കണേ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മലയാളികൾ ഒന്നിച്ച് കൂടുക എന്ന് പറയുമ്പോളേ എന്താ അല്ലേ പൊളി. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഹാളിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ, ഇതുവരെയായിട്ട് കയറാനുള്ള അവസരം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ മോളിൽ നിന്ന് കയറാനുള്ള ഒരു ശകല സ്ഥലം കിട്ടി, കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മോളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷുകാരുടെ കഫേ കാര്യങ്ങൾ, പിന്നെ കള്ളു കുടിക്കാനും അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാലോ. ഓ ഇത് കൺവെൻഷൻ സെൻറ്റർ സോമ്ര. സുദീർഘമായ 3 വർഷങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരുപാട് ഇത് ഈ കൺവെൻഷൻ സെന്റർ സൂപ്പർ ആണല്ലോ. യു കെ കെ സി എ കൺവെൻഷൻ പോലെ ഊർജ്ജസ്വലമായി വർദ്ധിച്ച ആരോഗ്യ പ്രവർത്തകരെ, നിങ്ങളുടെ മഹത്തായ സേവനങ്ങൾക്ക് നന്ദി ഏകിക്കൊണ്ട് തന്നെ തുടരട്ടെ. 2019 ബഥേൽ കൺവെൻഷനിൽ നിന്നും ഇനി ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് യാത്രയായപ്പോൾ ആ ഒരു വർഷം സന്തോഷത്തോടെയും എല്ലാ ആളുകളോടും കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഫാദർ മാത്യു വിലിക്കാട്ടിലെ വേദിയിൽ ക്ഷണിക്കുന്നു. അങ്ങ് അവിടെയൊക്കെ നോക്കി, ഇതാണ് അടിച്ചു പൊളിക്കണേ.
കണ്ടോ വണ്ടികളുടെ ഡിക്കികൾ തുറന്നിരിക്കുന്ന ഭാഗം, ഇതെന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതെ അതെ ആ അതെ അതെ ഇത് കണ്ടോ കപ്പയും മീനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ 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 ഞങ്ങള് ദേ മലയാളികൾ കൂടുന്നത് കാണണമെങ്കിൽ ദേ ഇതാണ് ഓളം. ആ അതെ ആ കാണിച്ചു തരാം മലയാളി കൂട്ടങ്ങളെ കാണണോ. ആ അതാണ് നമ്മുടെ മലയാളി. കലാപരിപാടി കറക്റ്റായിട്ട് നടക്കുന്നത് കണ്ടോ. ഞങ്ങളുടെ വണ്ടികളുടെ ബാക്ക് എപ്പോഴും ഡോർ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നതായിരിക്കും. നമസ്കാരം. ആ ഇത് ഞങ്ങളെ മലയാളികൾ ഡിക്കി എല്ലാം ഓപ്പൺ ആക്കി ഇരിക്കുന്നുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്തോ അതെ ഇത് എവിടെ നോക്കിയാലും ഇതാണല്ലോ കൊള്ളാം. അതേ അടുത്ത ആൾക്കാര് നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നു. നമസ്കാരം. ഇവിടെ ഞങ്ങളിവിടെ ഡിക്കി ബുക്ക് ചെയ്തിട്ടുണ്ടോ. ഇവിടെ ആൾക്കാര് നമ്മുടെ ആൾക്കാര് ഡിക്കി ഓപ്പൺ ആണോ എന്നൊന്നറിയാൻ വേണ്ടിട്ട് വന്നാണ്. ഇതാണ് ഞങ്ങളുടെ ഡിക്കികൾ. ഇതെങ്ങനെ ഞങ്ങൾ ഡിക്കിയിൽ ഓപ്പൺ ആയി വെച്ചാലേ ഉള്ളൂ. സൈത്താട്ടാ എന്നാ പരിപാടി? എല്ലാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ അടുത്ത ഡിക്കികൾ ഓപ്പൺ. ചേച്ചിമാരൊക്കെ കണ്ടോ. ആ അതെ ഇവിടെ കയറ്റിട്ടോ. ഇതാണ് ഞങ്ങള് വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ആണോ എന്ന് നോക്കാൻ വന്നതാണ്. ഡിക്കി ഓപ്പൺ ആണോ എന്ന് നോക്കാൻ വന്നതാണ്. ഞങ്ങള് ആ അതെ അതെ അടുത്ത സെക്ഷൻ അതെ ചെണ്ട കൊട്ടാനുള്ള ആളായതുകൊണ്ട് ഡിക്കി ഓപ്പൺ ആണോ എന്ന് മാത്രം അറിയാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. ഡിക്കി ഓപ്പൺ ആണല്ലോ അല്ലേ. സ്പെഷ്യൽ ആണോ? ബ്രാൻഡ് ഏതാണ്? ഏ ബ്രക്കാടി. ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിക്കേ. പരിചയപ്പെടുത്തിക്കേ. എവിടെ? നാട്ടിലെവിടെ? നാട്ടിലെവിടെ? നാട്ടില് കൈപ്പുഴ. കൈപ്പുഴ എവിടെ? കൈപ്പുഴ. കൈപ്പുഴക്കാരാണ്. രാമമംഗലം ബ്രോ. വാത്താനോ? അരീക്കര ബ്രോ. ഉഴവൂര്. തിരുവല്ല. ഓക്കെ തിരുവല്ല. അതെ അതെ ആ അതെ നീണ്ടൂരുകാരാണ് ചെണ്ടയുടെ ആൾക്കാര്. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് പോയി പിടിച്ചിട്ട് വരാം കേട്ടോ. ഒരുപാട് ആൾക്കാര് ഇങ്ങനെ ഞങ്ങളുടെ ഡിക്കി ഓപ്പൺ ആയിട്ട് കപ്പയും ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കഴിക്കുന്നു. അതാണ് മലയാളികൾ എല്ലാവരും കൂടെ. അപ്പം അതാണ് കപ്പയും ഇറച്ചി എല്ലാം കൊണ്ടുവന്ന് ഡിക്കിയിൽ നിന്ന് കഴിക്കുന്നു. ആൾക്കാരെല്ലാവരും കൂടെ കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. ഇനി എൻ്റെ വണ്ടി കിടക്കുന്നതിൻ്റെ അവിടെ ഒരു സെക്ഷൻ ദേ വേറെ ഉണ്ട്. അപ്പം ഒരുപാടുണ്ട്. ബസ്സിൽ വന്നിട്ട് ആൾക്കാർ ഡിക്കി ഓപ്പൺ അല്ലേ. ബ്രാൻഡ് ഏതാ? ഏത് ബ്രാൻഡ് വേണേലും അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞത് അവിടെ നിന്നൊക്കെ ബസ്സിൻ്റെ ആൾക്കാർ. ആ അതെ 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 ഇതേ അടുത്തത് ഏത് ബ്രാൻഡ് വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി അല്ലേ. നമസ്കാരമുണ്ട്. ഇത് മലയാളിയാണ് ഞങ്ങള്. പക്ഷെ ഞങ്ങള് ഞാനേ സുറിയാനിയക്കാരാണ്. അതെ അതെ ആണല്ലോ. അതെ അപ്പൊ ആ ഒരു കൂട്ടായ്മയാണ്.
ആ കൂട്ടായ്മയില് കറക്റ്റായിട്ട് വീഡിയോ ഇതിനകത്ത് വിടുന്നുണ്ടെങ്കിൽ അതായത് യു കെ കെ സി എന്ന് പറയുന്ന സംഘടന അടിക്കുക. ഞങ്ങള് ഈ പെരക്കാത്ത് ഒളിച്ചിരുന്നുള്ള കള്ളുകൂടി പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓപ്പൺ ആയിട്ടുള്ള പരിപാടി. അതെ ഞങ്ങൾ നാണയക്കാർ അന്നും ഇന്നും അതെ എടാന്ന് വിളിച്ചാ പോടാന്ന് പറയും. അതെ അതെ, ആ ഒരു സ്വഭാവം ഞങ്ങൾക്കുള്ളു. അതുപോലെ അതുകൊണ്ട് ചേട്ടൻ ധൈര്യമായിട്ട് ഇതിപ്പോ ഏത് വീഡിയോയിലും. എന്റെ പേര് തൊടുപുഴയാണ്, ഞാൻ മാർഗ പുത്തമ്പള്ളി ഇടവ. മാർഗ പുത്തമ്പള്ളി. അപ്പൊ താങ്കളും ഒരു നാണയാണ്? അതെ അതെ, എന്ന് വിശ്വസിക്കുന്നു. അതെ അതെ, നായാന്നേ. ഞാൻ ഞാനൊരു ചെറിയൊരു വ്ളോഗറും കൂടിയാണ് അത്ര. പിള്ളേരെ പിള്ളേരെ വരാൻ പാടില്ലേ? ആ അതുണ്ടോ? അത് അതെ, ഞങ്ങള് ഡിക്കി ഓപ്പൺ ആണോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഡിക്കി ഓപ്പൺ അല്ലേ? ബ്രാൻഡ് ഏതാന്ന് മാത്രം അറിഞ്ഞാ മതി. ബ്രാൻഡ് ഏതാന്ന്? ഏതാ? ഞാൻ ഇത് ആദ്യമായിട്ടാണല്ലോ. ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം. എവിടെയാ എവിടെയാ ഏത്? ഓക്കെ, കിടങ്ങൂർകാരാണ് അത്. ഓക്കെ ഓക്കെ, അടിപൊളി. ആ മൊത്തം ഡിക്കി ഓപ്പൺ ആണോ എന്നൊന്ന് അറിയാൻ വേണ്ടി വന്നാ. ഡിക്കി ഓപ്പൺ ആണോ എന്ന്? എവിടെയാ എവിടെയാണ് കൂട്ടായ്മ എന്ന് പറയാവോ? ആ നമസ്കാരം. ഏതാ ബ്രാൻഡ് ഏതാ? എന്ത് കിട്ടിയാലും തല്ലു അല്ലേ? ഓക്കെ, ചെറിയ രീതിയില്. യെസ് അത് തന്നെ. ഇല്ല ഇല്ല, നമസ്കാരം നമസ്കാരം. ബ്രാൻഡ് ഏതാന്ന്? എൻ എസ് സി ആണ്. ആ പൊളി സാധനം. ആ എൻ എസ് സി എൻ എസ് സി. ആ വെയിറ്റ് ചെയ്യാം. ആ ഇത് ഇത് വേറെ സാധനം. ഇതേതാ സംഭവം? പാട്രോൺ. ടക്കീലയാണ്. ഓക്കെ അടിപൊളി. എവിടെയാ നാട്ടിലൂടെ? കല്ലറ. ഓക്കെ മൃത, നീ എവിടെയാ? സ്ഥലം എവിടെയാ കറക്റ്റ്? തിരുവല്ല. ആ അതെ, അവരുടെ ഡിക്കി ഓപ്പൺ ആയിട്ടുണ്ട്. എടാ ഡിക്കി അടയ്ക്കാൻ പോകണോ? ഏതാ ബ്രാൻഡ് ഏതാ? അത് തന്നെ അത് തന്നെ. നമസ്കാരം. ഇതേതാ ബ്രാൻഡ് ഏതാ? എല്ലാം ഉണ്ടല്ലേ എന്റെ പൊന്ന്. തുടങ്ങാൻ പോകുന്നേള്ളോ? ഇത് പോസ്റ്റ് ചെയ്യുക, ഇത് ഇപ്പൊ ലൈവ് പോസ്റ്റ് പോകൊണ്ടിരിക്കുക. കല്യാണ അല്ല, കല്യാണ ഇതെല്ലാവരും ഇതാണോ? ഇത് പൊക്കൊണ്ടിരിക്കുക, ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മുടെ പിള്ളേരാട്ടോ. അതെ അതെ, തൊടുവക്കാരനാ തൊടുവക്കാരൻ. യെസ് അതെ അല്ലേ, നമ്മളെല്ലാം വന്നുള്ളു. ഇത് പിള്ളേരെല്ലാരും എൻജോയ് ചെയ്യുന്ന പിള്ളേര് പിള്ളേര് എൻജോയ് ചെയ്യുന്ന കണ്ടു. ഇതാണ് കോട്ടയം. കോട്ടയം എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് സെറ്റിൽ എന്നുള്ളതാണ് ക്ലിയർ. അതല്ലേ ബേസിക്. ഓക്കെ, ഇല്ലില്ല ഒന്നും വേണ്ട, നമ്മള് ഇങ്ങനെ നടക്കട്ടെ. അടിപൊളി കേട്ടോ. ചേട്ടൻ സെറ്റാ, ചേട്ടൻ ചേട്ടൻ സെറ്റാ. ഓക്കെ അടുത്ത സെക്ഷൻ. എവിടെയാണ് നാട്ടിൽ? എവിടെയാണ്? എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിക്കുക. ജസ്റ്റ് ഏത്? തൊടുപുഴ. ഞാനും തൊടുപുഴ ആടോ. എവിടെ? കൂടല്ലൂര്. ഞാന് എന്റെ പപ്പയുടെ വീട് കൂടല്ലൂരാണ്, വെള്ളാപ്പള്ളിയിൽ. അറിയോ എന്റെ വീട്ടുപേര്? വെള്ളാപ്പള്ളിയിൽ. ആ വെള്ളാപ്പള്ളിയിലെ ഫിലിപ്പിനെ അറിയോ? ആ അവിടെ ആ കാണുന്ന ആ അവിടുത്തെ കടകളൊക്കെ നമ്മുടെ പപ്പയുടെ ചേട്ടനും മക്കളാ. അടുത്ത ഒരു മറ്റൊരു കാറിന്റെ ഡിക്കി ഓപ്പൺ ആണ് ഇവിടെ, നമുക്കൊന്ന് നോക്കാം. നമസ്കാരം ഉണ്ട്. നമസ്കാരം. കാറിന്റെ ഡിക്കി ഓപ്പൺ ആണോ? ആ ഇവിടെ സ്പെഷ്യൽ എല്ലാം ഉണ്ടോ? ആ അതെ, നാട്ടിലെ ചെണ്ണ കപ്പ. എന്റെ പൊന്ന് മതി, നമ്മള് ഇത് എടുക്കാണ്ട് പോണം, മോശല്ലേ. അതെ അതെ, സൂപ്പർ. നാട്ടിലേക്ക് ചെന്ന ആ ഒരു ഫീലാണ് ഇവിടെ. ഏത് കാറിന്റെ പുറകിൽ ചെന്ന് കഴിഞ്ഞാലും ഓക്കെയാ. ഓക്കെ കാണാം. താങ്ക് യു. എല്ലാവരും വേറെ വൈബിലാണ് കേട്ടോ. മൊത്തം അടിപൊളി. പൊളി പൊളി. അതെ അതെ, ആ അതെ അതെ, പൊളി പൊളി. ഇതാട്ടോ ഞങ്ങളൊരു ബസ്
ബസ്സിന്റെ ഡിക്കി ഓപ്പൺ എന്നുള്ളത് ഓപ്പണായിട്ട് വീഡിയോ എടുത്തോട്ടെ. കുഴപ്പമുണ്ടോ? ഏതാ ബ്രാൻഡ് ഒന്ന് നോക്കാനായിട്ടോ? ഡിക്കി ഓപ്പൺ ആണോ? ഡിക്കി ഓപ്പൺ ആണോ? ഇത് ഏതാ ബ്രാൻഡ് എന്ന് കാണിച്ചാ മതി. അതെ അതെ, ഇതാണ് ബസ്. ഒരു റെസ്റ്റോറന്റ് പോലെ ഞങ്ങൾ റെഡിയാക്കിയതാണ്. ഇതാണ് ചിക്കൻ ഫ്രൈ. എല്ലാവരും സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ മേടിച്ചോണ്ട് വന്നിട്ടേ, അല്ലാതെ മേടിച്ചോണ്ടല്ല ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും വിളമ്പി കഴിക്കുന്ന ആ ഒരു സീനാണോ. പൊളി. ഇതേ മറ്റൊരു വണ്ടി, ഇതേ അടുത്തൊരു ഡിക്കി ഓപ്പൺ. എങ്ങനെയാണ്, ഏതാ ബ്രാൻഡ്? ഏതാ ഇത് ഏതാ? കോടിയാക്കാണല്ലേ? ആ ഓക്കെ. ഇത് കപ്പം കപ്പപ്പുഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുക അല്ലേ? പൊളി പൊളി. അതൊക്കെ വന്നോളൂ, തന്നെ വന്നോളൂ. അവളെ പേരെന്നാ? നിയ. എവിടെയാ ബ്രോ? നാട്ടിലെവിടെ? ഓക്കെ ഓക്കെ, അടിപൊളി പൊളി. ബൈ. ആ അതെ, അടുത്ത ഡിക്കികൾ ഓപ്പൺ. ഇവിടെ ഇവിടെ ഡിക്കി വലിയൊരു ഓപ്പണുണ്ട്. ഒരു അഞ്ചോ ആറോ ഡിക്കി ഓപ്പണിങ് അല്ലേ? നമസ്കാരം ഉണ്ട് എല്ലാവർക്കും, നമസ്കാരം. ഇതാ കപ്പപ്പുഴക്കാണോ? ഓക്കെ. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ വീട്, അപ്പൊ നമുക്ക് കേരളത്തിലല്ല അങ്ങ് യു കെയിൽ പിടിയുണ്ടല്ലേ? അടിപൊളി. എവിടെയാ നാട്ടിൽ? എവിടെയാ എല്ലാരും? കിടങ്ങൂര്. കോട്ടയംകാരാണ് അല്ലേ? കോട്ടയാണ്. അതെ അതെ, കോട്ടയം അച്ചായമാരാണ് എല്ലാവരും. ഇവിടെ ഡിക്കി എവിടെ ഓപ്പൺ ഉണ്ടെങ്കിലും അവിടെ കോട്ടയം അച്ചായമാര് കാണും അല്ലേ? അടിപൊളി. നിങ്ങൾക്ക് പുറയിൽ കാണാൻ പറ്റും ഒരുപാട് മലയാളികൾ. നമ്മുടെ കേരളത്തിൽ ഇത്രയും മലയാളികൾ ഒരുമിച്ച് കൂടുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഇവിടെ ഒരുപാട് മലയാളി വന്നിട്ടുണ്ട്. ഗേൾസിന്റെ, ലേഡീസിന്റെ ഫ്ലാഷ് മോബ് ഇപ്പം നടക്കുകയാണ്. വുമൺസ് ഫോറത്തിന്റെ ഫ്ലാഷ് മോബ് നടക്കുക കേട്ടോ. അപ്പം ഇവിടെ നിന്നാണ് ഈ ഒരു ഫ്ലാഷ് മോബിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് കഴിക്കുക, എന്തോരം ആൾക്കാർ വന്ന, ഏതെല്ലാം ചേച്ചിമാരൊക്കെ ചെണ്ടയൊക്കെ ആയിട്ട് വന്നേക്കുന്നുണ്ടോ? ഇതാണ് ചെണ്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പം യു കെയിലെ മലയാളി ചേച്ചിമാര് ചെണ്ടയൊക്കെ ആയിട്ട്, ചേട്ടന്മാര് ഫുള്ള്. ഏകദേശം എനിക്ക് തോന്നിയിട്ട് ഒരു 5000 പേരത്തോ, ഏകദേശം ഒരു 5000 പേരോളം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് മലയാളികൾ എല്ലാവരും. അതായത് നമ്മളൊരു കേരളത്തിൽ വന്ന പ്രതീതി, വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് എല്ലാവരും, മുണ്ടും സാരിയിലും അടിപൊളി. എന്റെ പൊന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവല് കേട്ടോ, വേറൊരു ലെവല്. വേറൊരു കേരളത്തിൽ വന്ന അതേ ഫീല്. യു കെയില് മലയാളികൾ ഒരുമിച്ച് കൂടിയപ്പോൾ എന്താ അല്ലേ? ഉണ്ടോ ഒരേ? ഇപ്പം ഒരു ചെറിയൊരു റാലി പോലും ഉണ്ട്. അപ്പം അവര് ഒരു സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരെ ഒരുമിച്ച് അവരവരുടെ ഒരേ സെയിം ഷർട്ട് എല്ലാം തയ്ച്ച് ഒരേ സെയിം ഡ്രസ്സിൽ നിൽക്കുന്നു. അടിപൊളിയായിട്ട് ഇതുണ്ടോ? ഇത് ആ ഡ്രോൺ നിർത്തണം. ഡ്രോൺ കൊള്ളാം. മലയാളി ചേച്ചിന് ഒരു ചെണ്ടകൊട്ട്. ചെണ്ടകൊട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് വികാരമാണ്. അപ്പം ആ ഇതേ ചേച്ചി, എന്നാണ്ട് വിഷയം? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? ഇത്രയും മലയാളികൾ ഒരുമിച്ച് കൂടുമെന്ന് വിചാരിച്ചിരുന്നോ? അല്ല, ചേട്ടൻ അവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. പൊളി. അതെ അതെ, ചേച്ചിമാര് ചെണ്ട ഉടനെ കാണട്ടെ. അതെ അതെ, ഇനി അടിപൊളിയായിട്ട് വരുന്നുള്ളൂ. വെതറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു. അടിപൊളിയായിട്ട് ചേച്ചിമാരെല്ലാവരും, യു കെയിലെ ചേച്ചിമാരെല്ലാവരും കൂടെ ചെണ്ട കൂട്ടുന്ന ആ ഒരു ടൈം, അത് വേറെ ഒരു ചരിത്രമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സായിപ്പന്മാര്, ഇവിടെ നിൽക്കുന്ന സായിപ്പന്മാര് അവരാലോചിക്കുമായിരുന്നു ഇതെന്താ സംഭവം എന്ന്. അവര് ചെണ്ട കൊട്ടുന്ന ചേട്ടന്മാരോട് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് എങ്ങനെയാ, ഇത് എന്നാ കൊട്ടണേന്നൊക്കെ. ഇവിടെ എല്ലാവരും ആ ഗ്രൂപ്പുകളായിട്ട്, ആ ഓക്കെ, ഓരോ ഗ്രൂപ്പുകളാണ് എന്നുള്ള രീതിയിൽ മാറി മാറി അതിൻ്റെ ബാഡ്ജൊക്കെ കെട്ടി നിൽപ്പുണ്ട് എല്ലാവരും. സെപ്പറേറ്റ് കൊള്ളാം. വുമൺസ് ഫോറത്തിൻ്റെ സെപ്പറേറ്റ്. യെസ് അമല. ആ അതെല്ലേ, വഴുത്തലക്കാരനാന്നാണ് പറഞ്ഞ വിളി.
ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് ആൾക്കാരെ കാണാനായിട്ട് ഗ്യാലറി കൂടെ നിൽക്കുന്നു. ഗ്യാലറിയിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുക. ഇനിയും വരാനുണ്ട് കേട്ടോ ഒരുപാട് പേര്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് ഇങ്ങോട്ട് വരാനുണ്ട്. ഇവരെല്ലാവരും വന്ന ശേഷം ഈ ഫ്ലാഷ് മോബ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഒരു സ്വന്തം പെങ്ങളെ കണ്ടുപിട്ടി. യെസ്, അറിയോ എന്നോട് വിശേഷം? ഏ, നീ അറിയോടി? എവിടെയെങ്കിലും നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? ഏ, കസനാടി കസനാടി. ഏ, എന്നോട് വിശേഷം? എപ്പോഴാ വന്നേ? അതെല്ലേ, ഓക്കെ ഓക്കെ. ഇത് ഇത് എൻ്റെ ഒരു കസിനാട്ടോ. ഏ, അപ്പം അവള് വന്നിട്ടില്ല, അവള് ഡ്യൂട്ടിയാ. ആ, അതെ അതെ, അവള് അവനും വീട്ടിൽ തന്നെ. ആ, എന്താണ്ടോ സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ? ചേട്ടാ എന്തേ ഉണ്ടോ? ഞങ്ങള് കാറിന്റെ ഡിക്കി തുറക്കാൻ പോയപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ഇത് അവരെ കണ്ടില്ല? അവിടെ ഇല്ലായിരുന്നോ? ആ, ഞങ്ങള് കണ്ടില്ല. ആ, അല്ലല്ല, ചേട്ടാനെ കണ്ടില്ല അവിടെ. ഏ, ഉണ്ടായിരുന്നോ? ഡിക്കിയിലുണ്ടായിരുന്നു. കാറിന്റെ ഡിക്കി തുറക്കാൻ പോയപ്പോ ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ പിന്നെ അങ്ങനെയാണ്, മലയാളികൾ കാറിന്റെ ഡിക്കി തുറന്ന് ഞങ്ങൾ അവിടെ എവിടെ എവിടെയെങ്കിലും കാണും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും ഒരേ ഡ്രസ്സില്, ചേച്ചിമാരെല്ലാവരും ഒരേ സാരി. ഇത് ഏത് യൂണിറ്റ് ആണ് എന്നെനിക്കറിയില്ല, നോക്കാം. Come on.
റാലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണോ? സഹോദര സഹോദരന്മാരെ, ഏവരെയും ഒരിക്കൽ കൂടി ഈ കൺവെൻഷന്റെ റാലിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അച്ചായമാര് തലേക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും തലേക്കെട്ടൊക്കെ കെട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റാലി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും തലേക്കെട്ടൊക്കെ കെട്ടി പൊക്ക മലയാളികൾ എല്ലാവരും. ഇത് അടുത്ത ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പ് എന്തായാലും കൊള്ളാം. അവര് ഒരേ ഡ്രസ് കോഡിൽ വരാൻ അവര് നോക്കി. അതാണ് ദേ പിള്ളേരെല്ലാവരും നീല ടീഷർട്ടും ബ്ലാക്ക് ജീൻസും അടിപൊളി. കാർന്നോമാരെല്ലാവരും ഒരു ചുവന്നതിൽ നീല കലർന്ന പൂക്കളൊക്കെ ആയിട്ട് വെള്ളമുണ്ടിൽ. പിന്നെ ചേച്ചിമാരായാലും സെയിം നീല സാരിയിൽ. എല്ലാവരും ഒരേ ഡ്രസ് കോഡ് ഒരുപോലെ നിൽക്കുന്നു. ഏറ്റവും നല്ലൊരു എന്താ പറയണേ, ഡ്രസ് കോഡിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ പോരാൻ അവർ സാധിക്കും. ഇതാണ് ഡ്രസ് കോഡ്. ഇതാണ് പൊളിച്ചു. ഇതാട്ടോ എൻ്റെ യൂണിറ്റ്. നമ്മുടെ ക്രിസ്റ്റോളുകാരാണ് ഈ പോണതെല്ലാം. ഇതാണ്
ഏകദേശം 14,000 പേരോളം പങ്കെടുക്കുന്ന ഈ ഒരു റാലി ഫുള്ളായിട്ട് കാണിക്കുക എന്ന് പറയണ ഭയങ്കര ലഹരിയായിരിക്കും. ഇത് എന്താണെന്നറിയോ, ആൾക്കാർ എത്ര എനർജറ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും മലയാളീസ് ഒരുമിച്ച് കൂടുക, അടിയൂര വേറെ ലെവലാട്ടോ. ഞാൻ ഇത്രയും മലയാളികൾ ഒരുമിച്ച് ഇവിടെയൊക്കെ കൂടുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും പൊളി. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു. കറക്റ്റ് 8:30 ആയപ്പോഴത്തേക്കും ഇവിടുന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറക്കിയിടും. അപ്പം 8:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത്രയും വെട്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് 8:30 മണി. കറക്റ്റ് 8:30 മണി ആയപ്പോഴാണ് അപ്പം ഈ ഒരു ക്ലൈമറ്റ്. ഓക്കെ, എന്തായാലും ഇത്രയും മലയാളികൾ ഒരുമിച്ച് കൂടിയത് അതൊരു വേറെ ലെവലായിരുന്നു കേട്ടോ. ഭയങ്കര നല്ലൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എബ്രോഡ് വന്നിട്ട്, അതായത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് എബ്രോഡിൽ. അന്നേരം ഇത്രയും മലയാളീസ് പൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. ബൈ ബൈ.